ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള ചാനലുകൾ തിരഞ്ഞെടുക്കാവുന്ന പരിഷ്കാരത്തിന് പിന്നാലെ ടി വി കാണൽ ചെലവ് വീണ്ടും കുറയ്ക്കാനൊരുങ്ങുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായ് ഇതു സംബന്ധിച്ച് കൂടുതലായി എന്തു ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കാൻ ട്രായ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ജനുവരിയിൽ നടപ്പാക്കിയ പരിഷ്കാരം എല്ലാ ഉപഭോക്താക്കൾക്കും പ്രയോജനപ്പെട്ടില്ല എന്ന തിരിച്ചറിവാണ് ഇതിനു പിന്നിൽ ടെലിവിഷൻ ചാനലുകളുടെ തിരഞ്ഞെടുപ്പിൽ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിയമമാണ് ജനുവരിയിൽ നടപ്പായത് ഇതിനുശേഷം മെട്രോ നഗരങ്ങളിലുള്ള ഉപഭോക്താക്കൾക്ക് ചാനലുകൾ കാണാൻ മുടക്കേണ്ട തുകയിൽ ഗണ്യമായ കുറവ് വന്നിരുന്നു പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ കുറവ് പ്രകടമായിട്ടില്ല എന്നാണ് ട്രായിയുടെ കണ്ടെത്തൽ ഇവർക്ക് ടി വി കാണാൻ കൂടുതൽ തുക മുടക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിനു പുറമെ കേബിൾ ഓപ്പറേറ്റർമാരുടെ വരുമാനത്തിലും ഭീമമായ നഷ്ടം പ്രകടമായി ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച് എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ ചാനൽ നിരക്കുകൾ ക്രമീകരിക്കുക എന്നാണ് ട്രായിയുടെ ലക്ഷ്യം ി ടി എച്ച് കേബിൾ ഓപ്പറേറ്റർമാരുടെ അഭിപ്രായങ്ങളും ഇനിയുള്ള ഭേദഗതിയിൽ പരിഗണിക്കും ഇതിനു മുമ്പ് നിലവിലുള്ള സ്ഥിതിയെക്കുറിച്ച് വിശദമായി പഠിക്കേണ്ടതുണ്ടെന്ന് ട്രായ് ചെയർമാൻ ആർ എസ് ശർമ്മ വ്യക്തമാക്കി ജനുവരിയിൽ നടപ്പിലാക്കിയ പുതിയ നിയമപ്രകാരം ഉപഭോക്താവിന് ആവശ്യമുള്ള ചാനലുകൾക്ക് മാത്രം പണം നൽകിയാൽ മതിയായിരുന്നു ഇതുപ്രകാരം പ്രതിമാസം നൂറ്റി മുപ്പത് രൂപയും നികുതിയും നൽകി ഇഷ്ടമുള്ള നൂറ് ചാനലുകൾ തിരഞ്ഞെടുക്കാം പേ ചാനലുകൾക്ക് ഇതിനു പുറമെയുള്ള നിശ്ചിത തുക വേറെ നൽകണം രാജ്യത്താകെ രജിസ്റ്റർ ചെയ്ത് സംപ്രേഷണം നടത്തുന്ന എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ചാനലുകളാണ് ഇതിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നെണ്ണം സൗജന്യ ഫ്രീ ടു എയർ ചാനലുകളാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ചാനലുകളാണ് പേ ചാനലുകൾ പേ ചാനലുകൾക്ക് പ്രത്യേകം പണം നൽകേണ്ട അവസ്ഥ വന്നപ്പോൾ പല ഉപഭോക്താക്കളും പേ ചാനലുകളെ പാടെ ഒഴിവാക്കുകയും ചെയ്തു ഇതിനെ മറികടക്കലാണ് ഇനി ട്രായയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഡി കമ്പനികളുടെ കുത്തക അവസാനിപ്പിക്കാനുള്ള ശ്രമവും ട്രായ് തുടങ്ങിയതെന്നാണ് വിവരം മൊബൈൽ ഫോൺ സേവനദാതാക്കളെ മാറ്റുന്നത് പോലെ ഏത് കമ്പനിയുടെയും സേവനം ലഭ്യമാക്കാവുന്ന സെറ്റ് ടോപ്പ് ബോക്സുകൾ പുറത്തിറക്കാൻ ട്രായ് ശ്രമിച്ചു വരികയാണ് സേവനം നല്ലതല്ലെങ്കിൽ മൊബൈൽ നമ്പർ നിലനിർത്തിക്കൊണ്ട് സേവനദാതാവിനെ മാറ്റാനുള്ള സംവിധാനം ട്രായ് വർഷങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ചതാണ് ഇതേ സംവിധാനത്തിലേക്ക് ഡി ടി എച്ചിനെയും മാറ്റിയെടുക്കാനാണ് ട്രായയുടെ ശ്രമം സേവനം നല്ലതല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് മാറാതെ തന്നെ ഡി ടി എച്ച് കമ്പനി മാറാൻ ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് കഴിയും ചാനലുകളുടെയും ഡി ടി എച്ച് കമ്പനികളുടെയും കുത്തക അവസാനിപ്പിക്കാനുള്ള ട്രായുടെ പുതിയ നീക്കങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉപഭോക്താക്കൾ കാത്തിരിക്കുന്നത് ഇവ നടപ്പിലാക്കിയാൽ ഡി ടി എച്ച് കമ്പനികളുടെ ഉപഭോക്താക്കളുടെ സമീപനത്തിൽ പ്രകടമായ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം കുടുംബ ബജറ്റുകളിലെയും ട്രായുടെ പരിഷ്കാരം നല്ല മാറ്റങ്ങൾക്ക് കാരണമായേക്കും വെബ് തത്വമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ